ഇയാൾ പറഞ്ഞു തന്നെ ഞാൻ സി പി എമ്മിനെ ഒന്നും പറയില്ല എന്നാണ്. അപ്പൊ ഇയാളുടെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇയാൾ ചെന്ന ഉടനെ മുഖ്യമന്ത്രി കസേര നീറ്റി ഇട്ട് കൊടുത്ത് ഈ എണീറ്റ് നിൽക്കണം, ഇയാൾ സുൽത്താനാണ്. ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോ സുൽത്താൻമാർ വരുമ്പോൾ വലിയൊരു അനികരായിട്ടുള്ള ആൾക്കാർ വരുമ്പോഴേ ഓക്കെ ബഹുമാനിക്കണം, അതുപോലെ ആദരിച്ച് സൽക്കരിച്ച് പരാതി കേട്ട് അപ്പൊ തന്നെ അവന്റെ തല തെറിപ്പിക്കണം. ശ്രീരാജന്റെ മന്ദലം ഓരോ ദിവസം കഴിയുമ്പോൾ അൻവർ ഇന്ന് എന്താണ് പുറത്തു വിടുന്നത്, ഇന്ന് എന്താണ് അമിട്ട് പൊട്ടിക്കുന്നത്, മാധ്യമങ്ങളും ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്ന് ഏതാനും മണിക്കൂറിന് മുമ്പ് പി ശശിക്കെതിരെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷിനോടുത്ത പരാതി, ഒരു 9 പേജിലുള്ള പരാതി പുറത്തു വിട്ടിരിക്കുന്നത്. അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ശശിക്കെതിരെ ആരോപിച്ചിരുന്നത്. ഈ പക്ഷേ ഇത്രയും പരാതികളും തെളിവുകളും പുറത്തുവിട്ടിട്ട് പിണറായി വിജയനോ ഗോവിന്ദ മാഷറോ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇതിപ്പോ അൻവറിന്റെ പരാതി എന്ന് പറഞ്ഞ ഇതിനകത്തൊരു വെളിപാടും ഇല്ല വെളിപ്പെടുത്തലും ഇല്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നോക്കൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, 3 കാര്യങ്ങൾ ആവർത്തിക്കാം. അതായത് സ്വർണ്ണക്കടത്ത് കേസിൽ പോലീസ് ഇടപെട്ട് സ്വർണം കൊണ്ടുപോയി തൂക്കം കുറയുന്നു. 2 കാര്യം, അദ്ദേഹം പരാതി കൊടുത്താൽ ശശിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ശശി പറയുന്നു പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ചെല്ലുമ്പോഴും ഇങ്ങനെ അവർ ഞാൻ പരാതിയൊക്കെ ഇങ്ങനെ നന്നാക്കി ഞാനത് കൊടുത്തേക്കാം എന്ന് പറയുന്നു. ഇനി 3 കാര്യം, ആവർത്തന വിരസമായ ചർവിത ചർവണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാജൻ സ്കറിയ എന്ന പാവപ്പെട്ട പത്രപ്രവന്റെ കാര്യം, അതിന് കുറച്ച് സർക്കുലേഷനും റേറ്റിംഗും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അയാളെ ഇങ്ങനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ കാര്യങ്ങളിലൊന്നും സ്വർണ്ണക്കടത്തിന്റെ അൻവറിന്റെ ഉദ്ദേശം നടക്കുന്നില്ലെന്ന് കണ്ടുള്ള കൊടിക്കറിവിനപ്പുറം എന്തെങ്കിലും ആശയപരമായിട്ടുള്ള വ്യത്യാസം പാർട്ടിയായിട്ടില്ല. ഇയാൾ പറഞ്ഞു തന്നെ ഞാൻ സി പി എമ്മിനെ ഒന്നും പറയില്ല എന്നാണ്. അപ്പൊ ഇയാളുടെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇയാൾ ചെന്ന ഉടനെ മുഖ്യമന്ത്രി കസേര നീറ്റി ഇട്ട് കൊടുത്ത് ഈ എണീറ്റ് നിൽക്കണം, ഇയാൾ സുൽത്താനാണ്. ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോ സുൽത്താൻമാർ വരുമ്പോഴേ വലിയൊരു അനികരായിട്ടുള്ള ആൾക്കാർ വരുമ്പോഴേ ഓക്കെ ബഹുമാനിക്കണം, അതുപോലെ ആദരിച്ച് സൽക്കരിച്ച് പരാതി കേട്ട് അപ്പൊ തന്നെ അവന്റെ തല തെറിപ്പിക്കണം. മുഖ്യമന്ത്രി ആയിരുന്നപ്പോ കെ കരുണാകരൻ അങ്ങനെ ആയിരുന്നല്ലോ, ഒരു പരാതി കെട്ടി കഴിഞ്ഞാൽ അപ്പ തല തെറിപ്പിക്കും പോലീസ്, കാരണം അപ്പ അവിടുന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ഇതല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ വിളിച്ചിട്ട് നടപടി എടുക്കും. അതാണല്ലോ ലീഡർ എന്നുള്ള പേര് വരാത്തന്നെ കാര്യം, അത് അടുത്ത ആളുകൾ പറയുമ്പോഴേ ഉള്ളൂ. അല്ലാതെ ഈ അൻവർ എന്ന് പറയുന്ന അത്ര വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാൾ പറഞ്ഞാലൊന്നും ഒരു മുഖ്യമന്ത്രിയും കേട്ടിട്ടില്ല. പിന്നെ മറ്റൊരു ആരോപണം, പഞ്ചായത്ത് പ്രസിഡന്റുമാരെല്ലാം മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ അനുവദിക്കുന്നില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കേരളത്തിലെ 1000-ൽ പഞ്ചായത്തുകളുണ്ട്, അതിന് 12 വീതം വാർഡുണ്ട്. അപ്പൊ 12,000-ൽ വരും മെമ്പർമാരുടെ എണ്ണം. ഈ ഓരോ മെമ്പറെയും കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി ഇരുന്ന ഫയലുകൾ എങ്ങനെ നീങ്ങും, എങ്ങനെ ഒപ്പിടും? കേരളം മുഴുവൻ നോക്കേണ്ട ആളല്ലേ? അൻവർ എന്ന് പറയുന്ന നിലമ്പൂർ എന്ന് പറയുന്ന 140 നിയോജക മണ്ഡലങ്ങളിലെ 1 MLA മാത്രമാണ്, 140 MLAമാരുണ്ട്. ഇയാളുടെ കാര്യങ്ങളും ഇയാളുടെ കീഴിലുള്ള പഞ്ചായത്തുകളുടെ കാര്യങ്ങളും എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ പോലീസ് സ്വർണ്ണക്കടത്തിൽ ഇടപെടുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഒരു അവകാശമാണ്. കസ്റ്റംസിനെ കൊണ്ട് മാത്രം ഇത് നടത്താൻ കഴിയുകയില്ല, സ്വർണ്ണവേട്ട നടത്താൻ കഴിയുകയില്ല. തന്നെയല്ല, അവർ പലരും അഴിമതിക്കാരാണെന്ന് കണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുപോലെ അഴിമതി പിടിച്ച ഒരു കേന്ദ്ര വകുപ്പില്ല, അവരൊന്ന് പലരെ അറസ്റ്റ് ചെയ്യുകയും പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വർണം കാണുമ്പോൾ എല്ലാവരും മയങ്ങുമല്ലോ. അങ്ങനെയുള്ളവർ കസ്റ്റംസിലുണ്ട്, കേരളത്തിലും ഉണ്ട്, പലരും പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഉടനെ പോലീസ് ഇടപെട്ടു. പോലീസ് ആകുമ്പോ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ദൃഷ്ടിയില്ല, മറ്റൊരു കേന്ദ്രത്തിൽ നിന്നുള്ള ദൃഷ്ടി ഇവിടം വരെ വരികയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയതാണ്, കേന്ദ്ര ഗവൺമെന്റാണ് നിയോഗിച്ചത്, അല്ല മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമല്ല. സ്വർണ്ണക്കള്ളക്കടത്ത് തരങ്ങ് നമ്മുടെ രാജ്യത്ത് ഒരു പാരലൽ എക്കണോമി ഉണ്ടായി ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. അതെല്ലാം തുറന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം കേന്ദ്രീകരിച്ച് എല്ലാ നടക്കുന്നുണ്ടെന്നോടെ എല്ലാവർക്കും അറിയാവുന്ന പകൽ സത്യമാണ്. ഹവാല ഇടപാട് അങ്ങനെ എല്ലാ ഇടപാടുകളും നടക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ കുറ്റമാണെന്നല്ല, അതിനവിടെ സൗകര്യങ്ങളുണ്ട്, അതാണ് കാര്യം. അതിനൊന്നും പ്രതിഷേധിച്ചിട്ട് അത് മതത്തിനെ എടുത്ത് വെറുതെ ആവശ്യമില്ല. അത് ഈ രാഷ്ട്രീയത്തിൽ ക്ഷണിച്ചു വരുത്തേണ്ട കാര്യമല്ല. ചന്ദ്രബാബു നായിഡുവിനോട് സുപ്രീം കോടതി പറഞ്ഞ കാര്യം മാത്രമേ ഇക്കാര്യത്തിൽ നമുക്കും പറയാനുള്ളൂ. ഇനി ഇയാൾക്ക് ഈ രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും വിവരമില്ല, അതുകൊണ്ടാണ് ഈ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ പോട്ടെ, ശശി നടത്തിയ എന്തെങ്കിലും ഒരു അഴിമതി ആരോ തെളിവ് ഇയാൾ ഹാജരാക്കട്ടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നടത്തിയ അദ്ദേഹത്തിന്റെ മകള് നടത്തിയ അഴിമതിയുടെ ഒരു കൊണിശകെങ്കിലും ഇദ്ദേഹം വെളിപ്പെടുത്തട്ടെ, അതിനൊരു വാർത്താ പ്രാധാന്യം വാർത്താ കോപ്പിയോ എന്തെങ്കിലും ഒന്ന്. അയാൾ കൊടുത്ത കത്തിന്റെ അതിന്റെ കോപ്പി ആർക്കാ വേണ്ടത്? അയാൾ വായിക്കൊന്നുമെല്ലാം പറയുന്നു, ആ പറയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇതിനകത്തുള്ളത്?
ഇതിനെന്ത് രാഷ്ട്രീയ പ്രാധാന്യമുള്ളത്? ഇതിനെന്ത് വാർത്താ പ്രാധാന്യമുള്ളത്? ജയിലിലാക്കേണ്ട ആളാണല്ലേ. ഇതിപ്പോ എന്താ പറഞ്ഞോടെ, ഇന്റെ കുണ്ടുകുലിക്ക് പക്ഷിയുടെ വിചാരമുണ്ട്. അത് നടന്നു പോകുന്നോണ്ടാണ് ഈ ഭൂമി ഭൂമി മുഴുവനും കൂടെ കുലുങ്ങുവാണെന്ന് അതിനൊരു വിചാരം. അതുപോലെ മേളില് ഈ ഭിത്തിയിൽ പിടിച്ചിരിക്കുന്ന പല്ലി, മേലില് മേൽക്കൂരയിൽ പിടിച്ചിരിക്കുന്ന പല്ലിയുടെ വിചാരം, ആ പല്ലി താങ്ങി നിർത്തുന്നത് കൊണ്ടാണ് ഈ മേൽക്കൂര താഴോട്ടില്ലാത്തത് എന്നൊക്കെ വിചാരിക്കുന്ന പോലെയേ ഉള്ളൂ. താനൊരു കത്ത് കൊടുത്ത് കുറെ പേരെ ആളിനെ കൂട്ടാൻ കഴിഞ്ഞു. നല്ല സംഘാടകനാണ്, അത് സമ്മതിക്കുന്നു. പക്ഷെ നല്ല രാഷ്ട്രീയക്കാരനല്ല. ഇത് രാഷ്ട്രീയ വിവേകം കാണിക്കുന്നില്ല. CPMനെ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും പറയുന്നു. CPMനെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ CPMന്റെ ഭരണഘടന അംഗീകരിക്കണം. ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പറയാൻ പാടില്ല. അപ്പോ എന്തോ CPM അണികളെ അദ്ദേഹം പേടിക്കുന്നു, നേതൃത്വത്തെ പേടിക്കുന്നില്ല. ശശിക്കെതിരെ ചില ഒരു ജനവികാരം ഉണ്ട് CPM പാർട്ടിക്കടി ഇടയിൽ തന്നെ. പക്ഷെ അത് പറയേണ്ട ബോധങ്ങൾ പാർട്ടിക്കകത്ത് തന്നെയാണെന്ന് അവർക്കറിയാം. പ്രതിഷേധിച്ച് മറ്റേ MN വിജയനും ഒക്കെ പണ്ട് പോകുമ്പോൾ അത് ആദർശപരമായ കാര്യങ്ങളാണ്. ലോകബാങ്കിന്റെ സഹായം തേടിയതിന്റെ കാര്യത്തിലാണ്. ഉമേഷ് ബാബു ഒക്കെ അന്ന് കുറെ ജനശക്തി എന്ന് പറയുന്നത് പ്രസിദ്ധീകരണം അവർ നടത്തി. ഇതൊക്കെ ചെയ്തു. ജി ശക്തീകരണം ഒക്കെ അതിന്റെ കൂടെ പോയല്ലോ. ശക്തമായിട്ടുള്ള മുഖപ്രസംഗങ്ങളും ഒക്കെ എഴുതി മുഖ്യമന്ത്രിക്കെതിരെ, തോമസ് ഐസക്കിനെതിരെ. ആശയപരമായ കാരണമുണ്ട്. അച്യുതാനന്ദൻ പിണറായി എതിർക്കാനോ ആശയപരമായ കാര്യമുണ്ട്. ഇയാൾക്ക് എന്താ ആശയപരമായ കാര്യം ഇതിനകത്ത് പറയാനുള്ളത്? ഇയാളും കൂടെ ഭാഗമായിട്ട് നിന്ന ഒരു സംവിധാനത്തെയാണ് ഇയാൾ കുറ്റം പറയുന്നത്. ഇയാൾ എന്തിന് തന്റെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോ, അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ, കാര്യ സിദ്ധി കിട്ടാതെ വന്നപ്പോ എതിർത്തും കൊണ്ട്, പിന്നെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ നടന്ന അവിടെ ഒരു വർഗീയതയുടെ ഒരു പുക പടർത്തുകയും ചെയ്യുന്ന, ഒരിക്കലും അത് പ്രോത്സാഹിക്കപ്പെടാനാവാത്ത രാഷ്ട്രീയം തന്നെയാണ്. CPM എന്ന് പറയുന്ന അവർ നടത്തുന്ന പരിപാടികളോടൊന്നും ഒരിക്കലും ഒരു യോജിപ്പും ഇല്ലാത്ത ആളാണ് ഞാൻ. അവര് വർഗീയ പ്രകടനം നടത്തിയതിന്റെ അതിന്റെ ഒരു തിരിച്ചടിയായിരുന്നു. വർഗീയ പ്രകടനം നടത്തിക്കൊണ്ടാണ് ഈ പിന്നെ സത്യം പറഞ്ഞ ഈ ഒരു മുസ്ലിം പേരുണ്ടെങ്കിൽ അവരെ ഉടനെ അവരെ പിടിച്ച് MLA ആക്കുന്ന രീതിയിലേക്ക് അവരുടെ പ്രകടനം മലപ്പുറം ജില്ലയിൽ പോയി. മുസ്ലിം ലീഗിന്റെ ശക്തി കുറയ്ക്കാൻ വേണ്ടി അവര് നടത്തിയ വർഗീയമായിട്ടുള്ള ആ നേരിടൽ, അതിന്റെ തിരിച്ചടികളിൽ ഒന്നാണ്, അതിന്റെ ഫലശ്രുതികളിലൊന്നാണ് ഈ അൻവർ എന്ന് പറയുന്ന പണ്ട് മഞ്ഞളാംകുഴി അരിയും അതുപോലെ തന്നെയായിരുന്നു. KT ജലീലും അങ്ങനെ ഒരാളായേക്കാം. KT ജലീലും ഒരുപക്ഷെ കാരാട്ട് റസി അറത്താക്കും ഒക്കെ ദൈവത്തിന്റെ കൂടെ വരാം. അവിടെ ഒന്നോ രണ്ടോ സീറ്റുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പിന്നെ പാർട്ടി, ഒരു സംഘടനയായിട്ട് അല്ലെങ്കിൽ സംഘടനയുടെ വിഘടിത വിഭാഗമായിട്ട് കത്തിത്തീരും. MV രാഘവനും അങ്ങനെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടല്ലോ. അത്രേ ഉള്ളൂ. ഇതിനൊരു വലിയ CPMന്റെ ഈ ജനപിന്തുണ തകർന്നിട്ടുണ്ട്. ആ പിന്തുണ കൂടുതൽ തകരാനൊന്നും, മാസ് ബേസ് കൂടുതൽ തകരാനൊന്നും കേരളത്തിൽ ഇദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങൾ ഇടയാക്കിയില്ല.